പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ കൂടുതൽ ജോഡികൾ എന്ന പഠന പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം ഇത് സാധ്യതകളുടെ ഗണിതത്തിൻ്റെ അവസാനത്തെ ക്ലാസ് കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം പത്ത് എ ക്ലാസ്സിൽ മുപ്പത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളും ഉണ്ട് പത്ത് ബി ക്ലാസ്സിൽ പതിനഞ്ച് ആൺകുട്ടികളും ഇരുപത്തിയഞ്ച് പെൺകുട്ടികളും ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ് രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ് ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ക്ലാസ്സുകളിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വരുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ രൂപത്തിലുള്ളതാണ് നമുക്ക് നോക്കാം നമ്മുടെ ക്ലാസ്സുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടാണ് വിഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് പത്ത് എ ക്ലാസ്സിൽ മുപ്പത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളുമാണ് ഉള്ളത് പത്ത് ബിയിലോ പതിനഞ്ച് ആൺകുട്ടികളും ഇരുപത്തിയഞ്ച് പെൺകുട്ടികളും അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പത്ത് എയിലെ ആകെ കുട്ടികൾ എത്രയാണെന്ന് നോക്കാം എത്രയുണ്ടാകും മുപ്പത് ഇരുപതും കൂട്ടിയാൽ പോരെ അല്ലേ അൻപത് കുട്ടികളാണ് പത്ത് എയിലെ ആകെ ഉള്ളത് പത്ത് ബിയിലോ പതിനഞ്ച് ആൺകുട്ടികളും ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുമായി ആകെ നാൽപ്പത് കുട്ടികളും ഉണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുത്താൽ ആകെ ജോഡികൾ അല്ലേ നമുക്ക് പത്ത് എ ക്ലാസ്സിൽ ഒരു വിനോദ് എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചു ഈ വിനോദിനെ ആദ്യത്തെ ആളായി എടുത്തുകൊണ്ട് നമുക്ക് പത്ത് ബിയിൽ നിന്നും നാൽപ്പത് പേരിൽ ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കാം അപ്പോൾ വിനോദിനെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് നാൽപ്പത് ജോഡികൾ ഉണ്ടാക്കാൻ പറ്റും സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടി പത്ത് എയിലുണ്ടെങ്കിൽ സൗമ്യയെ വെച്ചുകൊണ്ട് നമുക്ക് നാൽപ്പത് ജോഡികൾ ഉണ്ടാക്കാം കാരണം പത്ത് ബിയിൽ നാൽപ്പത് കുട്ടികളാണുള്ളത് ഇവിടെ പത്ത് എയിലാകെ അൻപത് കുട്ടികളും പത്ത് ബിയിൽ നാൽപ്പത് കുട്ടികളുമുള്ളത് കൊണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ വീതമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് അൻപത് ഗുണിക്കണം നാൽപ്പത് അല്ലേ അൻപത് ഗുണം നാൽപ്പത് അത്രയും ജോഡികൾ നമുക്കുണ്ടാക്കാൻ പറ്റും ഈ കാര്യം നമ്മൾ നേരത്തെ ക്ലാസ്സിലും ചർച്ച ചെയ്തതാണ് അതായത് രണ്ടായിരം തരത്തിൽ നമുക്ക് ഇവിടെ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ തിരഞ്ഞെടുക്കൽ സാധ്യമാണ് ശരിയല്ലേ അങ്ങനെയെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുത്താൽ രണ്ടും പെൺകുട്ടികളാകുന്ന ആകെ ജോഡികൾ എത്ര എന്നാണ് അപ്പോൾ നമുക്ക് പത്ത് എയിലെ പെൺകുട്ടികളുടെ എണ്ണം ഇരുപതാണ് പത്ത് ബിയിലാണെങ്കിലോ ഇവിടെ ഇരുപത്തി അഞ്ച് കുട്ടികളാണ് പത്ത് ബിയിലുള്ളത് അങ്ങനെയെങ്കിൽ ഇവിടെ ഇരുപത് രീതികൾ ഇവിടെ ഇരുപത്തി അഞ്ച് രീതികൾ അപ്പോൾ ആകെ ജോഡികളെന്ന് പറയുമ്പോൾ ഇരുപത് ഇൻറ്റു ഇരുപത്തി അഞ്ച് അതായത് എത്ര വരും അഞ്ഞൂറ് വരും ശരിയല്ലേ അങ്ങനെയെങ്കിൽ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്നത് അഞ്ഞൂറ് ബൈ രണ്ടായിരം ആണ് ശരിയല്ലേ അഞ്ഞൂറിനെ രണ്ടായിരം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അത് ലഘൂകരിച്ച് ഒന്നേ ബൈ നാല് എന്ന് പറയാം ശരി അതായത് അഞ്ഞൂറ് കൊണ്ട് അംശത്തിലും ചിതത്തിലും പൊതുവായി അല്ലേ പൊതുഘടകമായതുകൊണ്ട് അത് ഒഴിവാക്കുന്നു അത്രയും ഇനി അടുത്ത ചോദ്യം ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുത്താൽ രണ്ടും ആൺകുട്ടികളാകുന്ന ജോഡികൾ ഇവിടെയാണെങ്കിൽ മുപ്പത് ആൺകുട്ടികളുണ്ട് പത്ത് എയിൽ പത്ത് ബിയിലാണെങ്കിൽ പതിനഞ്ച് ആൺകുട്ടികളും ഉണ്ട് അപ്പം ആകെ രീതികളെന്ന് പറയുമ്പോൾ മുപ്പത് ഗുണിക്കണം പതിനഞ്ച് അതായത് നാനൂറ്റി അൻപത് എങ്കിൽ രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത നാനൂറ്റി അൻപത് ബൈ രണ്ടായിരമാണ് നമുക്കതിനെ ലഘൂകരിച്ച് ഒൻപത് ബൈ നാൽപ്പത് എന്നും എഴുതാം അതും കിട്ടി മൂന്നാമത്തത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുത്താൽ ഒരാണും ഒരു പെണ്ണുമാകുന്ന ആകെ ജോഡികൾ എത്ര എന്നാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ഒന്ന് നോക്കിക്കേ പത്ത് എയിൽ മുപ്പത് ആൺകുട്ടികൾ
അല്ലേ? ഒരാണും ഒരു പെണ്ണും വരുമ്പോൾ 10 ബിയിൽ നിന്ന് നമുക്ക് പെൺകുട്ടിയെ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 30 × 25 അത്രയും ജോഡികൾ അങ്ങനെ വരും. ഇനി ഇവിടെ എങ്ങനെയാണെങ്കിലോ 10 എയിൽ നിന്നും 20 പെൺകുട്ടികളുണ്ട്. അപ്പോൾ 20 രീതികൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 10 ബിയിൽ നിന്നും ആൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവയുടെ തുകയായിരിക്കും, അതായത് 30 × 25 + 20 × 15 അങ്ങനെ വരും അല്ലേ? അതായത് 1050. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഒരാണും ഒരു പെണ്ണുമാകാനുള്ള സാധ്യത സമം 1050/2000. അതിനെ ലഘൂകരിച്ച് നമുക്ക് 21/40 എന്ന് എഴുതാം. അവസാനമായി നമ്മുടെ ചോദ്യം, ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എത്ര എന്നാണ്. ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ രണ്ടും പെൺകുട്ടികളാവരുത് അല്ലേ? അങ്ങനെയല്ലേ വരിക? അപ്പോൾ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത നമുക്കറിയാം 1/4. അതായത് 1/4 മാത്രമാണ് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത. അപ്പോൾ രണ്ടും പെൺകുട്ടികളാകാതിരിക്കാനുള്ള സാധ്യത 1/4 ആയിരിക്കില്ലേ? അത് തന്നെയല്ലേ ഒരാൺകുട്ടി എങ്കിലും ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ സമം 3/4 എന്ന് പറയാം. ശരി, ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഇതിലെ 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്രയാണ്? ആദ്യത്തെ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എത്രയാണ്? ശരി, നോക്കാം. അതിലൊരു ചോദ്യം കൂടെയുണ്ട്. ആദ്യത്തെ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എത്രയാണ്? ഓക്കെ, നമുക്ക് അടുത്ത ഈ പ്രവർത്തനത്തിൻ്റെ പരിഹാരം എന്താണെന്ന് നോക്കാം. 2 അക്ക സംഖ്യകളുടെ എണ്ണം ആകെ എത്രയാണ്? അതായത് 100-ന് താഴെ എത്ര 2 അക്ക സംഖ്യകളുണ്ട്? 10 മുതൽ 99 വരെയുള്ളവയാണ് 2 അക്ക സംഖ്യകൾ, അതായത് 90 എണ്ണം. ശരിയല്ലേ? അപ്പോൾ ഇതിലെ 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യതയാണ് ഇനി നമുക്ക് കാണേണ്ടത്. അപ്പോൾ 2 അക്കങ്ങളും തുല്യമായ ആകെ സംഖ്യകളുടെ എണ്ണം നമുക്ക് വേണ്ടി വരും. ശരിയല്ലേ? 2 അക്കങ്ങളും തുല്യമായ സംഖ്യകൾ എന്ന് പറയുമ്പം 11 വരാം, 22 വരാം, 33 അല്ലേ? 1 ആരംഭിക്കുന്നത്, 2 ആരംഭിക്കുന്നത്, അങ്ങനെ 9 വരെ അല്ലേ? അതായത് എത്ര എണ്ണം ഉണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. അപ്പോൾ 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 9/90 ആണ്, അതായത് 1/10 ആണ്. ശരിയല്ലേ? ഇനി 2-ാമത്തെ ചോദ്യം, ആദ്യത്തെ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എത്രയാണെന്നാണ്. അപ്പോൾ അതെങ്ങനെ സംഖ്യകൾ വരിക? ആദ്യത്തെ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ വലുതായ സംഖ്യകൾ അല്ലേ? ആദ്യത്തെ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ വലുത്, അപ്പോൾ 10 വരാം. 11 വരുമോ? ഇല്ല. അപ്പോൾ തുല്യമല്ലേ? 12 വരില്ല അല്ലേ? അതൊന്നും ശരിയാവില്ല. ഇനി 20 വരാം, 21 വരാം, 30, 31, 32 അല്ലേ? 1 ആരംഭിക്കുന്ന ഒരു സംഖ്യ, 2 ആരംഭിക്കുന്ന 2 സംഖ്യകൾ, 3 ആരംഭിക്കുന്ന 3 സംഖ്യകൾ, 4 ആരംഭിക്കുന്ന 4 സംഖ്യകൾ ഉണ്ടാവും. അങ്ങനെ പോയി പോയി 9 ആരംഭിക്കുന്ന 9 സംഖ്യകൾ അല്ലേ? അപ്പോൾ ആദ്യ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ വലുതായ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 1+2+3+4+etc+9 സമം എന്താണ്? 45. 9×10/2 അല്ലേ? സമാന്തര ശ്രേണികൾ നമ്മൾ പഠിച്ച സമവാക്യം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യ അക്കം, അപ്പോൾ ഇവിടെ ആദ്യ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ വലുതായ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് 45 കിട്ടി. അപ്പോൾ ആദ്യ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ 45/90 ആണ്, അതായത് 1/2 ആണ്. ശരി, ഇനി ആദ്യത്തെ അക്കം 2-ാമത്തെ അക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത നമുക്ക് നോക്കാം അല്ലേ? അത് 36/90 ആയിരിക്കും. 36/90 അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ കാര്യം. ഓക്കെ, ഇനി അതിനെ നമുക്ക് ലഘൂകരിച്ച് വേണമെങ്കിൽ 2/5 എന്നും എഴുതാം. അടുത്ത പ്രവർത്തനം, 2 അക്ക സംഖ്യകളെല്ലാം വെവ്വേറെ കടലാസുകളിൽ എഴുതിയൊരു പെട്ടിയിലിട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? 2 അക്ക സംഖ്യകൾക്ക് പകരം 3 അക്ക സംഖ്യ ആയാലോ? ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്തു നോക്കുമല്ലോ. ഇനി നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനം,
ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യകൾ എഴുതിയ രണ്ട് പകിടകൾ ഒന്നിച്ച് ഉരുട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാവാം? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക ഏതാണ്? പകിട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറു വശങ്ങളുള്ള ഒരു രൂപമാണ്. നിങ്ങൾക്ക് പാമ്പുമേണിയും കളികളൊക്കെ കളിക്കുമ്പോൾ പരിചിതമായിരിക്കാം. അപ്പോൾ ആ കളികളുടെയൊക്കെ സാധ്യതയാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ഈ പ്രവർത്തനം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠഭാഗം പൂർത്തിയായി. എല്ലാവരും ഇത് കൃത്യമായി സ്വന്തമായും ചെയ്തു നോക്കുക. തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം.